ആംസ്ട്രോങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാൾ ആംസ്ട്രോങ്ങിനെ പറ്റി ഞാൻ ഗൂഗിൾ വന്ന കാലത്ത് ഒരിക്കൽ തിരഞ്ഞു നോക്കി, ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞു നോക്കാറുണ്ട്. നിങ്ങൾ ഈ കഥ മുഴുവൻ അറിയാവുന്നവരിപ്പോൾ തന്നെ ചിരിക്കുന്നുണ്ടാവും. കഥ അറിയാത്തവർ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ഷോ എന്ന് പറയും. അതൊക്കെ ശരിയാണ്. പക്ഷെ ചില കഥകളുണ്ട് നമ്മളത് ശരിയാണ്, സത്യത്തിൽ സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നതും അതിൽ പറയുന്ന കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കണം എന്ന് തന്നെ വിശ്വസിക്കുന്ന അത്തരൊരു കഥയാണ് ഈ ഡോക്ടർ കാൾ ആംസ്ട്രോങ്ങും ടെസ് എന്നൊരു ചെറിയ പെൺകുട്ടിയുമായിട്ടുള്ള കഥ. കഥ ഇങ്ങനെയാണ്. ടെസ് എന്ന ചെറിയ പെൺകുട്ടി, അവളുടെ അച്ഛൻ, അമ്മ, ഒരു ചെറിയ ബ്രദർ, അവർ സുഖമായിട്ട് കഴിയുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ടെസ് നോക്കുമ്പോൾ അമ്മ ഇരുന്ന് കരയുന്നു. അപ്പോൾ എങ്ങനെ അവൾ കഥോർത്തു, എന്തിനാണ് അമ്മ കരയുന്നത്? അപ്പോൾ അമ്മ അച്ഛനടുത്ത് പറയാണ്, എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന്. അച്ഛൻ പറയുന്നു, എനിക്കതിനേക്കാൾ അറിയില്ല, ഒരു മിറക്കിൾ ഉണ്ടാകാതെ ഇനി അവൻ രക്ഷപ്പെടില്ല എന്ന്. അപ്പോൾ അതെന്താ മിറക്കിൾ എന്ന് കുട്ടിങ്ങനെ അറിയിച്ചു. അപ്പോൾ വീണ്ടും അവർ പറയാണ്, അതിനു മാത്രമുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല, ഏത് ഹോസ്പിറ്റലാണെങ്കിലും എത്ര രൂപ വേണം, അതുകൊണ്ട് തന്നെ ഒരു മിറക്കിൾ ഈ വീട്ടിലേക്ക് വന്നു കയറുകയോ അല്ലാതെ എങ്ങനെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതെ അവൻ രക്ഷപ്പെടുകയില്ല എന്ന്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, കുട്ടിയുടെ ഇളയ സഹോദരന് കുറേ ദിവസങ്ങളായിട്ട് അസുഖമായിരുന്നു, അതേക്കുറിച്ചാണ് അച്ഛനും അമ്മയും സംസാരിക്കുന്നത്. എന്താ അസുഖമൊന്നും ടെസ്സിന് അറിയാനുള്ള പ്രായം ടെസ്സിനില്ല, പക്ഷെ തലയിൽ എന്തോ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനുള്ള ഒരേ ഒരു ഔഷധം മിറക്കിളാണ്. ഈ മിറക്കിള് ഒരു ആശുപത്രിയിൽ നിന്നോ ഒന്നും വാങ്ങിക്കാൻ അച്ഛനും അമ്മയ്ക്കും പണമില്ല, കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ അവൾ അത്ര ധനികയല്ലാത്ത ദരിദ്രയൊന്നും അല്ലായിരുന്നു, അവൾക്ക് കിട്ടുന്ന ഓരോ സെൻറ്റ് പൈസ അവൾ അവളുടെ വലിയ കൂട്ടിനകത്ത് നമ്മുടെ കുടുക്ക പോലെ അതിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവളെല്ലാവരും ഉറങ്ങിയ സമയത്ത് കുടുക്ക പൊട്ടിച്ചപ്പോൾ എത്ര രൂപ കിട്ടി? $1.11. ഈ $1.11 അവൾ പിറ്റേ ദിവസം അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണു വെട്ടിച്ച് അവിടെ അടുത്തുള്ള കടയിൽ പോയി, മെഡിക്കൽ ഷോപ്പ്, ഒരു വലിയ മെഡിക്കൽ ഷോപ്പ്, ഒരു പത്തോളജിസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ട് ഈ പത്തോളജിസ്റ്റ് ഭയങ്കര സംസാരമാണ്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, ഇങ്ങനെ വെറുതെ ഷോറൂമിൽ ചോദിച്ചതൊന്നും കാര്യമില്ല, അതോ വലിയ സാധനമാണല്ലോ. കുട്ടി ഈ $1.11 കയ്യിൽ പിടിച്ചിട്ട് കുറേ നേരമായിട്ട് ഇവർ സംസാരം നിർത്തുന്നില്ല. ഉടനെ മെർക്കളുമായിട്ട് പോകണ്ടേ, ബ്രദറിനെ ഹെൽപ്പ് ചെയ്യണ്ടേ? അപ്പോൾ ടെസ് എന്ത് ചെയ്തു? ടെസ് ചെന്നിട്ട് ഈ വെൽ ഡ്രസ്ഡ് ജെൻറ്റിൽമാനും, സോറി ഞാനൊരിത്തിരി തിരക്കിലാണ്, ഒരു കാര്യം വാങ്ങിയിട്ട് പൊയ്ക്കൊള്ളാം. അപ്പോൾ അയാൾ ശ്രദ്ധിച്ചു എന്താന്ന്, എന്നിട്ട് പെതോളജിസ്റ്റിനോട് പറഞ്ഞു, സി എനിക്കൊരു മിറക്കിൾ വേണമെന്ന്. മിറക്കിൾ എന്താ, കേട്ടിട്ടില്ലേ? പിന്നെ അത് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ ഇവിടെ തരാനില്ലല്ലോ. അയ്യോ അത് പറ്റില്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പൈസ ഇല്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ തരാതിരിക്കരുത്. അതുണ്ടെങ്കിലേ എൻ്റെ അനിയൻ രക്ഷപ്പെടൂ, എനിക്ക് എൻ്റെ അനിയനെ വേണം, ഞാൻ എൻ്റെ മുഴുവൻ സമ്പാദ്യം ഒരു സെൻറ്റ് പോലും മാറ്റി വയ്ക്കാതെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ഈ $1.11 ചെറിയ ചെറിയ നാണയങ്ങൾ കാണിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ അടുത്ത് നിന്ന ആൾ ചോദിച്ചു, അല്ല എന്ത് തരം മിറക്കിളാണ്? ഈ മിറക്കിള് പല ടൈപ്പ് ഉണ്ട് മോളെ, ഇവിടെ ഇതിൽ ഏതാണ് വേണ്ടത്? അതെനിക്കറിയില്ല, എൻ്റെ അനിയൻ്റെ തലയിൽ ഒരു മുഴയാണ്, അപ്പോൾ ആ ഗ്രോത്തിനായിട്ടുള്ള മിറക്കിളാണ് എനിക്ക് വേണ്ടത്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പൈസ ഇല്ല അതിന് തരാൻ, പക്ഷെ എൻ്റെ എല്ലാം പൈസ ഉണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, കുട്ടിയങ്ങ് വാചാലേ. ഞാൻ കാൾ പറഞ്ഞു, ഓ അതായിരുന്നോ $1.11 കറക്റ്റ് എമൗണ്ട്, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം, എൻ്റെ പോക്കറ്റിൽ ഇട്ടോളാം. അതുകൊണ്ട് പോയാൽ അത് ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഈ ഡോക്ടർ കോളാംസ്റ്റൺ ടെസ്റ്റിൻ്റെ കൂടെ വീട്ടിൽ ചെന്നത്രേ. വീട്ടിൽ ചെന്നിട്ട് കുട്ടിയെ നോക്കി. അപ്പം അദ്ദേഹം ആ കാലത്തെ US ഏറ്റവും പ്രമുഖനായ ന്യൂറോ സർജൻ ആയിരുന്നു എന്നാണ് കഥയിൽ. അവിടെ ചെന്ന് കുട്ടിയെ നോക്കി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സർജറി നടത്തി. അപ്പോൾ പക്ഷേ ഈ $1.11 ഇതിനെല്ലാം കൂടെ അദ്ദേഹം ഫീസായി വാങ്ങിയത്. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ചോദിച്ചു, അയ്യോ ഡോക്ടർ ഇതിൻ്റെ പൈസ അതൊക്കെ തന്നിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്രേ. അപ്പോൾ പക്ഷേ ഈ കുട്ടിക്ക് മാത്രം അറിയായിരുന്നു, ശരിക്കും പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ഡോക്ടർ കോളാംസ്റ്റണെ തിരയുന്ന കഥ. ഇത് കേൾക്കുന്ന നിങ്ങൾ പലർക്കും തോന്നുന്നുണ്ടേ ഇതൊരു ഗുണപാഠകഥയാന്ന് ഇത്രയും നാളായിട്ട് മനസ്സിലായി. പക്ഷേ ഞാൻ പറയില്ല, ചില കഥകൾ നമ്മളങ്ങ് ആഗ്രഹിക്കും ഒരു ഡോക്ടർ കോളാംസ്റ്റൺ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഒരു ചെറിയ പെൺകുട്ടിയുടെ വിശ്വാസത്തെ തകർക്കാതെ അവളെ സംരക്ഷിച്ച് ഒപ്പം കൊണ്ട് നടക്കുക എന്നത് ജീവിതത്തിലെ ഒരു വലിയ മിഷനാക്കിയെടുത്ത ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാവുക. അതേപോലെ ഇത്ര നിഷ്കളങ്കമായിട്ട് എൻ്റെ ചെറിയ ഈ എഫേർട്ട് കൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുള്ളൊരു കുട്ടി ഉണ്ടാവുക, ഇതൊക്കെ ഈ കഥയിൽ
ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സങ്കടകരമായ കാര്യം, ഇന്ന് വരെ തിരഞ്ഞിട്ടും ഈ ഡോക്ടർ ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ ഇല്ലയെന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ച നടന്നിട്ടും ഇല്ല എന്ന് കേൾക്കുന്നത് കൊണ്ട് ഞാൻ മുൻപൊരു ശുഭരാത്രി പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു അസുഖമുണ്ട്, എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ലോകത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ അതങ്ങനെ തന്നെ ആകും എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ ഡോക്ടർ കോളാംസ്ട്രോങ് ഉണ്ടെന്ന്. ഈ കോളാംസ്ട്രോങ് എന്ന് പറഞ്ഞ ആള് ഉണ്ടോ ഇല്ലയോ അതല്ല ഈ ശുഭരാത്രി നേരത്തെ എൻ്റെ മനസ്സിലുള്ളത്. അത്രയും നിഷ്കളങ്കമായ വിശ്വാസങ്ങളെ തട്ടിത്തെറിപ്പിക്കാതെ നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ പലപ്പോഴും കഴിയുന്ന കാര്യങ്ങളാണ്. ചെറിയ കുട്ടികളുടെ ആവാം, ദീനരായ ആൾക്കാരുടെ ആവാം, അവർ കൈനീട്ടിയൊരു സഹായം ചോദിക്കുമ്പോൾ സത്യത്തിൽ ഒരല്പം ശ്രദ്ധ കൊടുത്താൽ നമുക്ക് അവർക്കൊപ്പം നിൽക്കാൻ പറ്റും, അവരോടൊപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഇതിന് എത്രയെല്ലാം കഥകൾ ഇതുപോലെ വേറെയുണ്ട്. പക്ഷേ ഈ ഒരു കഥ എന്തുകൊണ്ടോ എനിക്ക് വല്ലാതെ ഹൃദയത്തിൽ തട്ടിയ കഥയാണ്. നമുക്കെല്ലാവർക്കും ചില നേരങ്ങളിൽ നമ്മൾ ടെസ്സായിരിക്കും, ചില നേരങ്ങളിൽ ടെസ്സാകാനായിട്ടും അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അവിശ്വാസം തലയിൽ പിടിച്ച ഒരാൾക്ക് ഇല്ല ഇത് നടക്കും, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ഏതോ ഒരു പ്രപഞ്ചശക്തി ഇത് നടത്തിത്തരും എന്ന് വിശ്വസിക്കുന്ന ടെസ്സാകാനും നമ്മളെ കൊണ്ടാകാവുന്ന കുടയാണെങ്കിൽ അത് ചൂടിക്കൊടുത്ത് ടെസ്സിനെ ഒപ്പം കൂട്ടി നടക്കുന്ന ഡോക്ടറാകാനും നമുക്ക് കഴിയില്ലേ? ശുഭരാത്രി.